ഈസ്റ്റർ ആഘോഷമാക്കി കാനഡ ടൊറന്റോ മലയാളികൾ. ദേവാലയങ്ങളിൽ പ്രത്യേക ശുശ്രൂഷകൾ. കല്ലറ മിന്നുന്നു മഹിമയുടെ നാഥനുയിർക്കുന്നു മുറിവുകളാൽ മൂടിയ മേനീതാ നിറപോലും പ്രഭയിൽ മുഴുകുന്നു പൊന്നുളിയിൽ കല്ലറ മിന്നുന്നു മഹിമയുടെ നാഥനുയിർക്കുന്നു മുറിവുകളാൽ മൂടിയ മേനീതാ നിറപോലും പ്രഭയിൽ മുഴുകും ിരസിൽ മുൾമുടി ചൂടിയവൻ സുരഭിലമാം പൂങ്കതിരണിയുന്നു കണ്ണീരിൽ മുങ്ങിയ നയനങ്ങൾ കനകം പോൽ മിന്നി വിളങ്ങുന്നു. ലോകം ദൈവപുത്രന്റെ ഉയർത്തെഴുന്നേൽപ്പ് ആഘോഷിച്ച ഈസ്റ്റർ ദിനത്തിൽ മിനി കേരളം എന്നറിയപ്പെടുന്ന കാനഡ ടൊറന്റോ നഗരത്തിലും മലയാളികൾ ഒത്തുചേർന്നു. മലയാളികൾ ഒരേ മനസ്സോടെ നാഥന്റെ ഉയർത്തെഴുന്നേൽപ്പിന് എതിരേറ്റു. ടൊറന്റോ പ്രൊഫഷണൽ കോഴ്സ് സെന്റ് ഗ്രിഗോരിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് പള്ളിയിൽ ഈസ്റ്റർ വർണ്ണാഭമായി. നിരവധി ഭക്തരാണ് ദൈവപുത്രന്റെ ഉയർപ്പിനായി ദേവാലയത്തിൽ ഒത്തുകൂടിയത്. ഫാദർ തോമസ് പി ജോൺ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. ടൊറന്റോ സെന്റ് മാത്യു കത്തോലിക്ക ചർച്ചിൽ ഈസ്റ്റർ ദിനത്തിൽ വിശ്വാസികൾ ഒത്തുചേർന്നു. ഭാഷകളുടെ അതിർ വരമ്പുകൾ ഭേദിച്ച് ദൈവപുത്രന്റെ ഉയർപ്പിനായി വിവിധ രാജ്യക്കാർ ദേവാലയത്തിൽ ഒഴുകിയെത്തി. ഓക്സിലറി ബിഷപ്പ് നേതൃത്വം നൽകി. സെന്റ് ഗ്രിഗോരിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് മിസിസാഗ യുണൈറ്റഡ് ചർച്ചിൽ നടന്ന ഈസ്റ്റർ ആഘോഷം ശ്രദ്ധേയമായി. നൂറുകണക്കിന് വിശ്വാസികളാണ് പ്രാർത്ഥനയിൽ പങ്കെടുത്തത്. ഫാദർ ബ്ലെസൻ വർഗീസ് നേതൃത്വം നൽകി. പത്തനംതിട്ട ആനന്ദപ്പള്ളി സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ചിൽ ഈസ്റ്റേണോട് അനുബന്ധിച്ച് ശുശ്രൂഷ നടന്നു. നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത ശുശ്രൂഷയ്ക്ക് ഫാദർ ഫിലിപ്പോസ് ഡാനിയൽ നേതൃത്വം നൽകി. ഞാൻ
പ്രത്യാശയുടെ ദിനമാണ് ഈസ്റ്റർ. ലോകമൊന്നാകെ ദൈവപുത്രന്റെ ഉയർപ്പിനായി കാത്തിരിക്കുന്ന മൂന്നാം നാൾ. സമാധാനവും സാഹോദര്യവും എന്നും തുടർന്നു പോകുന്ന നാളുകൾ ആശംസിച്ചുകൊണ്ട് ടൊറന്റോയിൽ നിന്നും ക്യാമറമാൻ സജു ഈപ്പനൊപ്പം സോണി സജു, ദൃശ്യ ന്യൂസ്. വിജയാനന്ദത്തിൽ മുഴുകുന്നു പൊന്നുളിയിൽ കല്ലറ മിന്നുന്നു മഹിമയുടെ നാഥനുയർക്കുന്നു മുറിവുകളാൽ മൂടിയ മേനീതാ നിറവോലും പ്രഭയിൽ മുഴുകുന്നു.